എന്തല്ലാ, എല്ലാവർക്കും സുഖം തന്നെയാ? വേനൽക്കാലമെല്ലാം തുടങ്ങിയില്ലേ, നോമ്പും വരുന്നുണ്ട്. അപ്പോൾ അതിന് പറ്റിയൊരു വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഡ്രിങ്ക്, നമുക്കെങ്കിലും വെയിലത്ത് നടന്ന് കയറി വരുന്ന ഒരാൾക്ക് കൊടുക്കാൻ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഡ്രിങ്ക്. അതെന്തെല്ലാം വേണ്ടതെന്നൊന്ന് നോക്കിയിട്ട് വരാം. അതിനായിട്ട് ഞാനൊരു കപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു ടീസ്പൂൺ സബ്ജ സീഡ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. സബ്ജ സീഡ് ചേർത്ത് കൊടുത്തിട്ട് അതിലേക്ക് ഒരു ഗ്ലാസ് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഇത് പെട്ടെന്ന് തന്നെ പൊന്തി വന്നോളും. നമുക്കപ്പോഴത്തേക്ക് കുറച്ച് അനാറൊന്ന് പൊട്ടിച്ചെടുക്കണം. അപ്പം അതവിടുന്ന് പൊന്തി വരട്ടെ, അപ്പോഴത്തേക്കും ബാക്കിയുള്ള നമുക്ക് റെഡിയാക്കിയിട്ട് വരാം. കണ്ടോ, എല്ലാം ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നമ്മളെ സബ്ജ സീഡ് അപ്പോഴത്തേക്ക് പൊന്തി വന്നിട്ടുണ്ട്, കണ്ടോ. പിന്നെ അനാറ്, അനാറുതാ ഒരു 2 ടേബിൾ സ്പൂണിൻ്റെ അത്ര തന്നെ ഉണ്ട്. പിന്നെ കുറച്ച് പുതിനേൻ്റെ ഇലയും 1 ചെറുനാരങ്ങയും 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും. ഇതെല്ലാം ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. പഞ്ചസാര നോക്കിയിട്ട് വേണമെങ്കിൽ നമുക്ക് കൂടുതലെടുക്കാം. ഞാനിപ്പോൾ 1 ഗ്ലാസ് വെള്ളത്തിന് കണക്കായിട്ടാണ് എടുക്കുന്നത്. അതുകൊണ്ട് ഒരു 2 ടീസ്പൂൺ അല്ല, ശരിക്കും 2 ടേബിൾ സ്പൂൺ ഉണ്ട് ഈ അനാറ്. അതൊരു പകുതി ഞാനെടുത്ത് ഈ ഗ്ലാസ്സിലിട്ട് വെച്ചിട്ടുണ്ട്. ഈ ഗ്ലാസ്സിലാണ് നമ്മളിത് തയ്യാറാക്കുന്നത്. അപ്പോൾ ബാക്കി പുതിനേൻ്റെ ഇലയും കൂടി അതിലിട്ട് കൊടുക്കാം. നല്ല ഫ്രഷ് ഇലയായിരിക്കണേ, അതാകുമ്പോൾ നല്ലൊരു ശരീരത്തിന് ഒരു ഉന്മേഷം ഉണ്ടാവും ഇത് കുടിച്ചാൽ. പിന്നെ ഒരു പകുതി ലെമണും, നമ്മൾ 1 ഗ്ലാസ് വെള്ളത്തിനായതുകൊണ്ട് 1 പകുതി ലെമൺ മതി കേട്ടോ. അതും കൂടി നല്ലോണം പിഴിഞ്ഞൊഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കൊരു ചപ്പാത്തി കോല് കൊണ്ട് ഒന്ന് ഇതങ്ങ് ഇടിച്ച് ചേർക്കാം. അല്ല, നല്ലോണം ഒന്ന് മിക്സായി വരട്ടെ. ഈ അനാറിൻ്റെ കുരുവൊന്നും അരിഞ്ഞൊന്നും പോവില്ല, അപ്പോൾ ഇങ്ങനെ ചതുങ്ങി നിൽക്കുകയേ ഉള്ളൂ. അതെല്ലാം നല്ലതല്ലേ, അപ്പം അത് പോയി പോകും വേണ്ട. അതാ കണ്ട, അത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ സബ്ജ സീഡ് ഇതിൽ ചേർത്ത് കൊടുക്കാം. ഇത് ശരിക്കും സബ്ജ സീഡ് കുറച്ച് കുതിർത്തെടുത്ത് ഫ്രിഡ്ജിൽ വെച്ചാൽ പെട്ടെന്ന് ഒരാൾ വന്നാൽ വെള്ളം ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കാൻ വളരെ എളുപ്പത്തിൽ കഴിയും കേട്ടോ. ഞാനിപ്പോൾ 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയല്ലേ എടുത്ത് വെച്ചത്, ഇപ്പോൾ 1.5 ടേബിൾ സ്പൂണേ ഞാൻ ഇടുന്നുള്ളൂ. വേണമെങ്കിൽ പിന്നെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട്, ഇത് റൂം ടെമ്പറേച്ചറിലുള്ള വെള്ളമാണേ എടുക്കാവൂ, 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചെടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ലോണം പഞ്ചസാര അലിയാൻ റൂം ടെമ്പറേച്ചറിലുള്ള വെള്ളത്തിനേക്ക് എളുപ്പം. അപ്പോൾ അതാ നല്ലോണം അലിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇത് എങ്ങനെയാന്ന് നമുക്കൊന്ന് നോക്കാം. നല്ല ടേസ്റ്റ് ഉണ്ട്. ഒരു ഇത്തിരി ഉപ്പ് വേണമെന്നൊരു സംശയം ഞാനതുകൊണ്ട് ഒരു നുള്ള് നുള്ള് എന്ന് പറയുമ്പോൾ ഒരു നുള്ള് അത്രയേ ഉള്ളൂ. അതൊന്ന് കലക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നമ്മൾ സെർവ് ചെയ്യുന്ന ഗ്ലാസ്സിലേക്ക് മാറ്റാം. മാറ്റി ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് കുറച്ചുകൂടി വെള്ളം ചേർക്കണം കേട്ടോ. ഈ പഞ്ചസാര ഇതിന് അതിനും കൂടി കണക്കായിട്ടുണ്ട്. 1.5 ടേബിൾ സ്പൂൺ പഞ്ചസാര എന്ന് പറയുമ്പോൾ ശരിക്കും ഒരു വലിയ ഗ്ലാസ്സിന് കണക്കായിട്ടുണ്ട്. കണ്ടോ, ഇത്രയും വലിയ ഗ്ലാസ്സിന് കണക്കായിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ കുറച്ച് ഐസ് ക്യൂബ്സും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടി വരുമ്പോഴത്തേക്കും മധുരം കറക്റ്റായിരിക്കും. കണ്ടോ, കറക്റ്റായിരിക്കും എന്ന് പറഞ്ഞാൽ ചിലർക്ക് കൂടുകയെ, നിങ്ങൾക്ക് വേണമെങ്കിൽ കൂട്ടിയിട്ടോളി. അതിൻ്റെ മുകളിലേക്ക് നമുക്ക് നമ്മളെ കുറച്ച് അനാറിൻ്റെ അല്ലി നമ്മൾ ബാക്കി വെച്ചിട്ടില്ലേ, അത് വെച്ച് ഒന്ന് അലങ്കരിക്കാം. പിന്നെ 1 പുതിനേൻ്റെ ഇലയും 1 ചെറുനാരങ്ങേൻ്റെ 1 കഷ്ണം. നമ്മളിതെല്ലാം നല്ല ഇതിലുള്ള ഇൻഗ്രീഡിയൻസ്, ഇത് കാണുമ്പോൾ തന്നെ കാണുന്നവർക്ക് മനസ്സിലാവും ഓ ഇതെല്ലാം ഉള്ളത്, ഇതിൻ്റെ എല്ലാം ഒരു കോമ്പിനേഷനാണ് ഇതെന്ന്. വളരെ ടേസ്റ്റിയാ, അടിപൊളിയാ. എല്ലാവരും ഉണ്ടാക്കി കഴിച്ച് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കാൻ മറക്കണ്ട. അടുത്ത ആഴ്ച കാണുന്നതുവരെ താങ്ക് യൂ.